പിന്നെ എന്താണ്, എല്ലാവരും നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ സ്കൂളൊക്കെ ഒന്ന് വന്ന് കാണുക. ആ പിന്നെ എനിക്ക് ഈ ഒരു ലൈവിലും പറയാനുള്ള ഒരു സങ്കടകര വാർത്തയാണ്. കാരണം എൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ വേറൊരു സ്കൂളിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് എല്ലാവരിലും ഞാൻ ആ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു പോസ്റ്റ് കണ്ടു. ആ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടോ. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് മുതുവടത്തൂർ VVLP സ്കൂളിലാണ്. ഞങ്ങളുടെ സ്കൂളേ അങ്ങനെയല്ല, ഞങ്ങളുടെ സ്കൂളേ അല്ല അത്. ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ മുതുവടത്തൂർ VVLP സ്കൂളിന് ഒന്ന് നോക്കിയാൽ, ഒന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഞങ്ങളുടെ സ്കൂൾ ഏതാണെന്ന്. അപ്പോൾ ഞാൻ ആ സ്കൂൾ മുതുവടത്തൂർ എന്നുള്ള പേരുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മുതുവടത്തൂർ VVLP സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോസ്റ്റുകൾ ആരും ചെയ്യാതിരിക്കുക. പിന്നെ എൻ്റെ FB ID, എൻ്റേതല്ലാത്ത ഒരു 14 FB IDകളും ഞാൻ കണ്ടു, ഒക്കെ ഫേക്കാണ്. ദിലേട്ടനും അതേപോലെ തന്നെ പ്രമോദേട്ടനും ഒക്കെ ഉള്ളതാണ് എൻ്റെ FB. അപ്പോൾ നിങ്ങൾ മറ്റേ FB IDകളിൽ കയറി ചാറ്റ് ചെയ്യുമോ മെസ്സേജ് ചെയ്യുമോ ഒന്നും ചെയ്യണ്ട കേട്ടോ. പ്രിയേഷ് ഹായ്. ഇവിടെ ഇത്രയും നേരമായിട്ട് ഞാൻ വന്നിട്ടോ എൻ്റെ ഭർത്താവിനെ മാത്രം ഞാൻ കണ്ടില്ല, വരുമായിരിക്കുമല്ലേ. പിന്നെ ഹായ്, നമസ്കാരം, താങ്ക് യു. സ്കൂൾ കണ്ടിട്ടുണ്ടല്ലേ, കണ്ടിട്ടുള്ളവരൊന്ന് അഭിപ്രായം പറയാം കേട്ടോ നമ്മളുടെ സ്കൂളിനെ പറ്റിയിട്ട്. കാരണം ബഷീർക്ക ടീ ടൈമിൻ്റെ സ്കൂളാണത്. അതെ, ബഷീർക്കയുടെ തന്നെയാണ്. അത് ഞാൻ ഏറെ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാൻ മുതുവടത്തൂർ VVLP സ്കൂളിലാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയത് ബഷീർക്ക എന്നെ സ്കൂളിൽ എനിക്കവിടെ പോസ്റ്റ് തന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കൊയിലാണ്ടി കൂട്ടത്തിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാനിതിൽ ബഷീർക്കയ്ക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ആ സ്കൂളിൽ പോസ്റ്റ് തന്നതിലും എന്നെ ഇങ്ങനെ ആക്കിയതിലും ബഷീർക്കയോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട് പറഞ്ഞപ്പം ബഷീർക്കയായിരുന്നു നല്ല സപ്പോർട്ട് തന്നത്. അപ്പോൾ താങ്ക് യു ബഷീർക്ക. പിന്നെ എൻ്റെ ഭർത്താവ് വന്ന്. ഹായ് ദിലേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ലൈവിലൊക്കെ വരുമ്പോൾ ഇപ്പം ദിലേട്ടൻ എന്നോട് സംസാരിക്കാൻ പറ്റുന്നത്. ഷിഹാബ് ഖാൻ, ഞാൻ പാട്ട് പാടാറില്ല, ശരിക്കും പാടാറില്ല. ചിലപ്പോൾ ഞാൻ പാടിയാൽ നിങ്ങളൊക്കെ ഇതവരൊക്കെ ഇട്ടേച്ച് ഓടിക്കളയും കേട്ടോ. കുട്ടികൾ മുന്നിലില്ലാതെ ക്ലാസ് എടുത്തപ്പോൾ ഉണ്ടായ അനുഭവം പറയുകയാണെങ്കിൽ ശരിക്കും അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ആദ്യത്തെ സമയം ക്യാമറ നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക, ഒരു എന്തോ ഒരു കൺഫ്യൂഷനായിരുന്നു. കാരണം ആ ഒരു ക്യാമറയിൽ ഉള്ളിലേക്ക് മാത്രം നോക്കുമ്പോൾ എനിക്കെന്തോ ഒരു കംഫർട്ടായിട്ട് തോന്നില്ല. അപ്പോൾ അത് കണ്ടിട്ടാണ് ക്യാമറമാൻ വിജയശേട്ടൻ പറഞ്ഞത്, ശ്വേതേൻ്റെ കംഫർട്ട് പോലെ ചുറ്റും നോക്കിക്കോ, കുട്ടികളുണ്ട് തന്നെ ഉള്ള ഇതിൽ. അങ്ങനെയാണ് പിന്നെ ആ കഥ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല കംഫർട്ടായി, അതേപോലെ ചെയ്യാൻ പറ്റി. അസ്ലം അൽവി, സോറി, മിക്കുപൂച്ചി അല്ല കേട്ടോ, തങ്കുപൂച്ചയും മിട്ടുപൂച്ചയാണേ. ഞാൻ ഇന്ന് എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ, ഓരോരുത്തരുടെ ലൈവിലും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ അവർക്ക് ആദ്യം വേണ്ടത് എൻ്റെ ആ തങ്കുപൂച്ചേൻ്റെയും മിട്ടുപൂച്ചേൻ്റെയും സ്നേഹത്തോടെയുള്ള വിളിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ വിളിച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തങ്കുപൂച്ചയും മിട്ടുപൂച്ചയും ഇഷ്ടമായില്ലേ. അതെ, നമ്മളെങ്ങനെയാ തങ്കുപൂച്ചയെ വിളിക്കുക, നമ്മളെങ്ങനെയാ മിട്ടുപൂച്ചയെ വിളിക്കുക, നമുക്കേ അവരെ സ്നേഹത്തോടെ ഒന്ന് വിളിക്കാം. തങ്കുപൂച്ചേ, മിട്ടുപൂച്ചേ, പോരെ. ഓ, ദിലേടെ വേറെ ലൈവല്ലേ. ഓ, അപ്പോൾ നിങ്ങൾ വലിയ ഹൈ ലെവലായില്ലേ. അയ്യോ, ഞാൻ ഈ ഒരു ഫെയിം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ടീച്ചറാണെങ്കിൽ എന്നുള്ള എന്നിലെ ടീച്ചറെ എല്ലാവരും അംഗീകരിച്ചെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരു ഇഷ്ടഗാനം പാടാൻ സത്യമായിട്ടും എനിക്ക് പാടാനേ അറിയില്ല, ഞാൻ പാടിയാൽ നിങ്ങളൊക്കെ ഇട്ട് ഓടും. പിന്നെ പിന്നെ എന്താണ് അറിയേണ്ടത്, ശരിക്കും കുട്ടികൾക്ക് വേണ്ടി പാടാൻ പോകും പ്ലീസ്, എനിക്കില്ല കേട്ടോ, എനിക്ക് പാടാൻ അറിയില്ല. അൻവർക്ക, താങ്ക് യു സോ മച്ച്, ഞങ്ങളുടെ ബഷീർക്കൊരു വലിയ സല്യൂട്ട് കൊടുത്തതിൽ.
ഞാൻ ഇറ്റാവാൻ കാരണം നമ്മളെ ട്രോളർമാരും കൂടിയാണ് കേട്ടോ. ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ക്ലാസ്സിന് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ട്രോളുകളൊക്കെ ഞാൻ നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത്. പക്ഷേങ്കിൽ എന്താ പറയുക, എൻ്റെ യൂട്യൂബിലും ഒക്കെ ഇട്ട വീഡിയോയ്ക്ക് താഴെ കുറച്ച് മെസ്സേജ് കമൻ്റ് വന്നു പറഞ്ഞു. ഞാൻ കണ്ടില്ല, എല്ലാവരും പറഞ്ഞു കുറച്ച് അശ്ലീലമായിട്ടുള്ള കമൻ്റ് വന്നു എന്ന്. അത് കേട്ടപ്പോൾ ശരിക്കും എന്താ പറയുക, സങ്കടമായി. കാരണം ഞാൻ കഥ പറഞ്ഞത് എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയല്ലേ. അതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വിഷമം തോന്നി. പക്ഷെ ഇപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നതാണ്. ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ബോറടിക്കുന്നുണ്ടാവും അല്ലേ. അയ്യോ അരുൺ, നീ ഇപ്പം ഗ്രൂപ്പിൽ ഇപ്പോഴല്ലേ നമ്മളിങ്ങൾക്കൊക്കെ വേണ്ടി വരൂ. അപ്പോൾ പരമാവധി ഞാൻ നിങ്ങളുടെയൊക്കെ എത്തട്ടെ. അയ്യോ ബിനീഷേട്ടാ, നിങ്ങളിവിടെയും വന്നോ? ഞാനില്ല വൈ. ഞാൻ നൃത്തം ചെയ്യും, അതേപോലെ അഭിനയിക്കുകയും ചെയ്യും. ഞാൻ എത്രയാണ് നിങ്ങളോട് പറയുന്നത് ബിനീഷേട്ടാ എന്നെ ഒരു നാടകത്തിലേക്ക് വിളിക്കുകയും ഞാനും വരാമെന്ന്. പയ്യൂളിയിൽ ഒരു ചാനലിൽ വർക്ക് ചെയ്ത അനുഭവം ചോദിക്കാൻ, അത് കുറേ മുമ്പാണ്. സിനിമാ വിശേഷങ്ങളായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ വെച്ചാൽ സിനിമേൻ്റെ അതൊക്കെ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഓഹോ, അതാ ഷെബീജ് RMS. ഞാൻ നേരത്തെ ക്ലാസ്സിലെത്തി, നിങ്ങളാണ് കേട്ടോ ലേറ്റ് ആയത്. അപ്പോൾ ഇനി ക്ലാസ്സിലിരുത്തൂല കേട്ടോ. പിന്നെ റിൻസി അറിയാം, റിൻസി എന്നെ നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ. ഓ ദമാമിൻ്റെ അഭിനന്ദനങ്ങൾ സ്വീകരിച്ചു കേട്ടോ. ഓ ബഹറിൻ്റെ ചാപ്റ്ററിൻ്റെയും ആശംസകൾക്ക് താങ്ക് യു സോ മച്ച്. ഓ എനിക്ക് സുഖമാണ്, ദാ എന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല എനിക്ക് സുഖമാണ്, നല്ല ഹാപ്പിയാണ്. അതിൽ ദിലീടനടുത്തില്ലാത്ത ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ പിന്നെന്താ, ഷിജുവേട്ടൻ്റെ ഫ്രണ്ടാണല്ലേ. ഞാൻ ചോദിക്കാം കേട്ടോ ഷിജുവേട്ടൻ വിളിക്കുമ്പോൾ. ഹുസൈൻ മലമ്പുഴ, താങ്ക് യു സോ മച്ച്. ഓ എനിക്ക് തങ്കുപ്പൂച്ചയും വിട്ടുപൂച്ച എന്നുള്ള പേര് ഓൾറെഡി വീണ് കഴിഞ്ഞിട്ടോ. മോമി ആൻഡ് ഷഹീർ ടിക്ടോക്കിൽ ലാസ്റ്റ് ചെയ്തത് ഇന്ന്. ഇന്ന് മാമൻ്റെ മോള് പറഞ്ഞ ഇന്ന് ഏതോ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അവൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോന്ന്. അല്ലാതെ ഞാൻ ലാസ്റ്റ് ചെയ്തത് ചേച്ചിയുടെ മോളിങ് കൊണ്ട് മടിയിലിരുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ അതെ, ഞാൻ എൻ്റെ കടമയാണ് നിർവഹിച്ചത്. ഞാൻ എനിക്കറിയാവുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. VVLP അല്ലാതെ തന്നെ ഫേമസ് ആണ്. പിന്നെ മോൾക്ക് അഡ്മിഷൻ ഇതാ, മക്കളെല്ലാം കൊണ്ടുവന്ന് ഞാളെടുത്തതാണ്. ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. ഞാൾ പഠിപ്പിച്ചോളാം, പൊതുവിദ്യാലയത്തിൽ ചേർക്കുക എല്ലാവരും. കോഴിക്കോട് വടകരയാണ് സ്ഥലം, വടകര മുതുവടത്തൂർ. പിന്നെ ഞാൻ ഗ്രേസ് പബ്ലിക് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം. പിന്നെ പാട്ട് പാടാൻ അറിയില്ല കേട്ടോ, സോറി. പിന്നെ ജലീൽ, ജലീൽക്ക് ഞാൻ ഫേമസ് ആയില്ലേ, അങ്ങനെയും പറയുന്ന എല്ലാവരും. സലാം ഖാൻ, ഞാൻ മാത്രമല്ല എന്നെപ്പോലെ തന്നെയാണ് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും. അവരൊക്കെ ഇതേപോലെ തന്നെയാണ്. പക്ഷേ അവരിൽ നിന്ന് ഒരാളായി ഞാൻ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ എത്തിയെന്നുള്ള, അവരുടെ പ്രതിനിധിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ സമയത്ത് ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, അൽനജുമിൽ ദിലേട്ടൻ വർക്ക് ചെയ്യുന്ന ആ ഓഫീസിലുള്ളവർ ഈ ഒരു സന്തോഷം ന്യൂസിൽ, അല്ല കേക്ക് കട്ട് ചെയ്തിട്ട് അത് ന്യൂസിലുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ അയ്യോ പദ്യമോ ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല, പ്ലീസ് എനിക്ക് പാടാൻ അറിയില്ല. പിന്നെ സവാദ് ഹായ്. നമ്മൾ മുജീബ് ഖാൻ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടിയോളം താഴ്ന്നാലേ കുട്ടികൾ നമ്മളുടെ കൂടെ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതാക്കിയത്. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ ഉള്ളതാണ് എൻ്റെ ഒരു ധൈര്യം. പിന്നെ ട്രോളർമാരോട് എനിക്ക്
ഒരു പ്രശ്നമില്ല, എനിക്കവരെ ഒരുപാട് ഇഷ്ടമായി. പക്ഷേങ്കിൽ ഈ യൂട്യൂബിലൊക്കെ കമൻ്റ് ഇട്ടവരോടാണ് എനിക്ക് സഹതാപമുള്ളത്. പിന്നെ ഏറ്റവും സന്തോഷം തോന്നിയ ട്രോൾ ഏതാണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് രാത്രി ഈ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ സ്റ്റുഡിയോ ഒന്ന് മീഡിയ വണ്ണിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വരുന്ന അപ്പോഴാണ് ഞാൻ ഫോണിങ്ങനെ എടുത്തു നോക്കിയത്. അപ്പോൾ അതിൽ കണ്ട ഇത് അതിൻ്റെ ഫ്രണ്ട് അനഘയായിരുന്നു, ഡോക്ടർ അനഘാവശ്യം. അതാണ് എനിക്ക് ആ ഇത് അയച്ചത്, ട്രോള്. ഞാൻ പറഞ്ഞ എല്ലാവരും ട്രോളുകളുണ്ടെന്ന് പറഞ്ഞു, എനിക്കൊന്ന് അയച്ചു തന്നെ. അപ്പോൾ അവൾ അയച്ചു തന്ന ഒരു വീഡിയോ കണ്ടു. ഞാനിങ്ങനെ തങ്കുപൂച്ചയെ വിളിക്കുമ്പോൾ ബിടെക് മാമനും സൈഡിൽ ഡോറ ബുജിയെന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാർ, എനിക്കൊന്ന് ജഗതി ചേട്ടനും അതേപോലെ തന്നെ പപ്പു ചേട്ടനും എന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ തങ്കം എന്ന് വിളിക്കുമ്പോൾ തങ്കു എന്ന് വിളിക്കുമ്പോൾ തങ്കം തങ്കം എന്ന് വിളിച്ചിട്ട് അത് കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു എന്നും. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ യു എ ചാപ്റ്ററിനെ എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. ശരിക്കും ട്രോള് കണ്ടിട്ട് അപ്പോൾ എനിക്ക് ട്രോള് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നിയില്ല. പക്ഷേ ആ കമൻറ്റ് കണ്ടപ്പോഴായിരുന്നു സങ്കടം തോന്നി. പിന്നെ കുറേ കുഞ്ഞു മക്കളുടെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ പറയുന്നതിനനുസരിച്ച് അവർ പ്രതികരിക്കുന്നൊക്കെ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ താങ്ക് യു ദിവ്യ ചേച്ചി, ഇനിയുള്ള വീഡിയോസൊക്കെ കാണിക്കും കേട്ടോ. നിങ്ങൾ ഇതേപോലെ എല്ലാവരെയും വിക്ടേഴ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കൈക്കൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ ക്ലാസ്സുകളും കാണാൻ പറ്റുകയാണെങ്കിൽ ശ്രമിക്കണം. ആ രാകേഷ് ചേട്ടാ ട്രോളല്ലേ, പ്ലീസ്. ഞാൻ എ ഡബ്ല്യു എച്ചിൽ നിങ്ങളെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. പിന്നെ എനിക്ക് ആരൊക്കെയോ കമൻ്റ് ഇട്ടതാണ് പ്രശ്നമായിട്ടുള്ളൂ. ട്രോൾ ചെയ്തതിന് എനിക്കൊരു സങ്കടമില്ല, കാരണം ആ ട്രോളുകൾ കൊണ്ടാണ് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പൂച്ചയ്ക്ക് പാട്ടറിയില്ലല്ലോ. പിന്നെ എന്താണ്, ചോമ്പാല സബ് ജില്ലയിലാണ് മുതുവടത്തൂർ വിവി എൽ പി സ്കൂൾ. ഞാൻ മുതുവടത്തൂർ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ ടി ടി സി കഴിഞ്ഞതാണ്, പിന്നെ ഡിഗ്രിയും കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ മിമിക്രി അല്ല, മോണാക്റ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താ, അയ്യോ സാധാരണയുള്ള ടീച്ചറിന് സെലിബ്രിറ്റിയാ, ഞാൻ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും ആയില്ല. ഞാനിപ്പോഴും ആ പഴയ ശ്വേത തന്നെയാണ്, വി വി എൽ പി സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും കൂടെയുള്ള സാധാരണ ഒരു ശ്വേത. പിന്നെ ഞാൻ എങ്ങനെയാണോ എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ കൂടെയുള്ള എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാൻ എങ്ങനെയാണോ അത് തന്നെയായിരുന്നു ആ ചാനലിലുള്ള. പുറത്തും ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു ഉള്ളത്. ഇതിൽ തന്നെ എല്ലാവരും ഒരുവിധം എല്ലാവരും വീണ്ടും വീണ്ടും എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ശരിക്കോ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ അഭിനന്ദിക്കുമ്പോൾ ഇല്ലേ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതേ ആൾക്കാർ തന്നെയാണ് കുറച്ച് മുമ്പ് നമ്മൾ ടീച്ചറെ കഴിയുന്ന എന്തെങ്കിലും ഒരു തെറ്റ് വരുമ്പോഴും നമ്മളെ ഇങ്ങനെ തരം താഴ്ത്തി പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഞങ്ങളെ ക്ലാസ്സിൽ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അധ്യാപകരെ ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ട് എന്നോട് തന്നെ, ടീച്ചറെ ആദ്യം തന്നെ ഞാൻ മാപ്പ് പറയുകയാണ്, എന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് പോലും ടീച്ചേഴ്സിനെ വിളിച്ച് ചീത്ത പറയുകയും അവരെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ടീച്ചറുടെ ക്ലാസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനോടും വേണ്ടിയിട്ടാണ് ഞാൻ ടീച്ചറോട് നന്ദി പറയുന്നത് എന്ന്. അപ്പോൾ എല്ലാവരും കരുതും ഞങ്ങളെ ടീച്ചേഴ്സ് വെറുതെ ഇരിക്കുകയാണ്, ഒരു പണിയുമില്ല, ക്ലാസ് പോവുക അതേപോലെ തന്നെ തിരിച്ചു വരികയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മളും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കഥ ഹിറ്റാവുന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അയ്യോ തങ്കുപൂച്ചയെ ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു കഴിഞ്ഞല്ലോ കേട്ടോ.
അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു ലൈവിൽ കാണാം കേട്ടോ. എന്തായാലും ഒരിക്കൽ കൂടി പ്രമോദേട്ടനും അതേപോലെ തന്നെ ഷിഹാബുക്കും ബാക്കി നമ്മുടെ ഈ പിന്നെ കൊയിലാണ്ടി കൂട്ടത്തിലുള്ള എല്ലാ മെമ്പർമാർക്കും അതേ പിന്നെ ബോർഡ് മെമ്പറിലും ഒക്കെയുള്ള എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയതിനൊക്കെ എനിക്കൊരു കോള് വരുന്നുണ്ടേ. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം ഞാൻ ഒന്നുകൂടി വരാം കേട്ടോ ലൈവിൽ. തീർച്ചയായിട്ടും വരും, അപ്പോഴും എന്നെ ഇതേപോലെ തന്നെ സ്വീകരിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്.